ഇനി ഒരു നാടിനെ ആകെ കുളിരണിയിപ്പിച്ച് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരത്തിൻ്റെ കഥ നമുക്ക് കാണാം. കണ്ണൂർ ചപ്പാരംപടമ്പ് പഞ്ചായത്തിലെ പടപ്പങ്ങോടാണ് അര ഏക്കർ സ്ഥലത്ത് പടർന്നു നിൽക്കുന്ന ഈ ആൽമര മുത്തശ്ശി. നാട്ടുകാർക്ക് കൗതുകമാകുന്നു, ഒപ്പം അവർ ആദരവ് കൂടി അർപ്പിക്കുകയാണ് ഈ മരമുത്തശ്ശിക്ക്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും ഈ ആൽമരത്തിന്റെ വയസ്സറിയില്ല. അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പാതയോരത്ത് ഈ ആൽമരം പടർന്നു പന്തലിച്ചു നിൽക്കുന്നുണ്ട്. ഇവിടെ കെട്ടിടങ്ങൾ വരുന്നതിന് മുൻപ് വിശാലമായ സ്ഥലത്ത് തണലേകി നിന്നിരുന്നെങ്കിലും കെട്ടിടങ്ങൾ ഉയർന്നതോടെ ആൽമരത്തിന്റെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു. ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ ആൽമരത്തിന് 300 വർഷം പഴക്കമുണ്ടാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രായമൊന്നും കൃത്യമായിട്ടായിരിക്കും പറയാനൊന്നും കഴിയില്ല. ഏകദേശം ഒരു 100-300 വർഷം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളെ കാണാൻ മുമ്പേ ഇല്ലാത്ര ആൾക്കാരുണ്ടല്ലോ. അവർക്കൊന്നും ആർക്കും ഇതിൻ്റെ ആയുസൊന്നും കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ പകുതി ഭാഗമേ ഇല്ലു. പകുതി ബാക്കി ഇതിൻ്റെ ചുറ്റുവട്ടം ഇല്ല. ഇതെല്ലാം കംപ്ലീറ്റ് പിന്നെ ബിൽഡിംഗിൽ നിന്ന് വന്ന് വായനശാലയ്ക്ക് വേണ്ടിയിട്ടും അതിനായിട്ട് മുറിച്ച് കുറേ മാറ്റി. പടപ്പേങ്ങാട് സോമേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ ആൽത്തറ. വർഷത്തിൽ ഒരു ദിവസം ഇവിടെ വാദ്യഘോഷങ്ങളുടെയും വെടിക്കെട്ടിന്റെയും അകമ്പടിയോടെ ഉത്സവം നടക്കാറുണ്ട്. നമുക്കിപ്പോൾ ഒരു 72 വയസ്സായി കേട്ടാ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലുള്ള ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് ഈ ആൽ ഇതുപോലെ ഉണ്ട്. ഇപ്പോൾ ഈ 2-3 കുത്തിയ കൂടാണ്ട് അത്രയും വയസ്സ്. അന്നത്തെ ആൾക്കാർക്ക് തന്നെ ഇതിൻ്റെ വയസ്സൊന്നും പറയാൻ കഴിഞ്ഞില്ല. അന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചെറുപ്പത്തിലേ പറയലുണ്ട് ഇതിൻ്റെ വയസ്സ് അത്രയായിട്ടുണ്ടാവും. അത്രയും അമ്പലം വകയില്ല മുതലാണ് ഇത്. ഞാൻ ഇവിടെ ചടങ്ങ് ഇവിടെ ഒരു ദിവസം രാത്രി 5:00 ഇവിടെ ഉത്സവം ഇവിടെ വന്ന് ഇവിടുത്തേക്ക് ആർപ്പും വിളിയും ചണ്ടിയും വാദ്യമായിട്ട് വെടിക്കെട്ടും ഇവിടെ ഇതേ സ്ഥലത്ത് ഇവിടെ വെച്ചിട്ട് വെടിക്കെട്ട്. നിരവധി ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഈ ആൽമരം ഏത് കൊടും ചൂടിലും ഇവിടെ എത്തുന്നവർക്ക് തണലേകി കരുത്തോടെ നിൽക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.